നമസ്കാരം. ലോക്ക്ഡൌൺ ആരംഭിച്ച സമയത്ത് ടീം തത്വമയി വർക്ക് അറ്റ് ഹോമിലേക്ക് എത്തിയ വിവരം അന്ന് ഒരു വാർത്തയായി, ഒരു പരിപാടിയായി ഞങ്ങൾ നൽകിയിരുന്നു. ഞങ്ങളുടെ ഒരു വിഭാഗം ലോക്ക്ഡൌണിൻ്റെ ആ ഒരു സീരിയസ് കാലഘട്ടം, ആ ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് ശേഷം ഓഫീസിൽ ജോയിൻ ചെയ്യുകയും എന്നാൽ ദൂരപ്രദേശങ്ങളിൽ ഉള്ള ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവിടെ അവരവരുടെ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യുകയുമായിരുന്നു. ഞങ്ങളുടെ സീനിയർ സബ് എഡിറ്റർ ശ്യാമസ് നായർ, ഒപ്പം സബ് എഡിറ്റർമാരായ ആതിരയും അനഖയും ഇതുപോലെ കഴിഞ്ഞ ദിവസം വരെ അവരുടെ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്തു. ഇന്നിതാ അവർ ഓഫീസിൽ എത്തിയിരിക്കുന്നു. അവർ തിരിച്ച് അവരുടെ ജോലിയിലേക്ക് കടക്കുന്നു. വർക്ക് ഫ്രം ഹോം മാറി വർക്ക് ഫ്രം ഓഫീസിലേക്ക്, ആ പഴയ കസേരകളിലേക്ക് അവർ എത്തിയിരിക്കുന്നു. തത്വമൈ ടി വിയുടെ വണ്ടിയിൽ ഞങ്ങളുടെ ഡ്രൈവർ അരുൺകുമാർ അവരെ അവരുടെ വീടുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചു. എന്നാൽ പോരുന്ന വഴി അവർ അവരുടെ വർക്ക് ഫ്രം ഹോം ഓർമ്മകളും യാത്രയുടെ വിശദാംശങ്ങളുമൊക്കെ പങ്കുവച്ചു. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. അതേ തുടർന്നാണ് തത്വമയി ന്യൂസ് ടീമിന്റെ ഓരോ പ്രവർത്തകരും അവരവരുടെ വീടുകളിൽ വർക്ക് ഫ്രം ഹോം എന്ന പാറ്റേണിൽ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 45 ദിവസങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ സീനിയർ സബ് എഡിറ്റർ ശ്യാമസ് നായർ എന്ന ഞാൻ, ഒപ്പം സബ് എഡിറ്റർമാരായിട്ടുള്ള ആതിര പി എസ്, ഒപ്പം അനഖ വിജിൽ എന്നിവർ അവരവരുടെ നാടുകളിലായിരുന്നു, വീടുകളിലായിരുന്നു. ഞങ്ങൾ വളരെ സേഫായിരുന്നു, നമ്മുടെ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾ തിരികെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ തത്വമൈ ന്യൂസിൻ്റെ ആസ്ഥാനത്തേക്ക് പോവുകയാണ്. ഞങ്ങളുടെ സാരഥിയായിട്ടുള്ള അരുൺ, അദ്ദേഹമാണ് ഇന്ന് രാവിലെ ഞങ്ങളെ പിക്ക് ചെയ്തത്. ചെങ്ങന്നൂരിൽ നിന്നും ഞാനും, ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും അനഖയും ആതിരയും ഈ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര പിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. വഴികളിൽ പോലീസിൻ്റെ കർശനമായിട്ടുള്ള പരിശോധനയുണ്ട്, നമുക്കറിയാം. എന്നാലും വാഹനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നിരത്തിലുണ്ട്. ഒരു പക്ഷേ അത് ചില ലോക്ക്ഡൗൺ ഇളവുകൾ ലഭിച്ചതുകൊണ്ടും ആയിരിക്കാം ഇത്തരത്തിൽ വാഹനങ്ങളുടെയൊക്കെ ഒരു നീണ്ട നിര കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്നൊക്കെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ സേഫായിട്ടില്ല എന്ന ഒരു വസ്തുത തിരിച്ചറിയേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഈ പിന്നിട്ട വഴിത്താരകളിലൊക്കെ കാണാൻ സാധിച്ചത് ഈ ആവശ്യമില്ലാതെ ചില ആളുകൾ റോഡിലിറങ്ങി നടക്കുന്ന കാഴ്ചകൾ കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ പറയുന്ന ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരുകയാണ്. കൊട്ടാരക്കര പിന്നിട്ടപ്പോൾ തന്നെ ഏതാണ്ട് 5-6 ചെക്ക് ഇൻ പോയിന്റ് തന്നെ കഴിഞ്ഞിരുന്നു. പോലീസൊക്കെ വളരെ സജീവമായിട്ട്, ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. ഒപ്പം ലോക്ക്ഡൗൺ കാലത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മളുടെ ടീമിലെ മെമ്പർമാർ പങ്കുവെക്കുന്നു. അത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ആതിര പി എസ്, തത്വമയിലെ സബ് എഡിറ്റർ. അപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വർക്ക് ഫ്രം ഹോമിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീടുകളിൽ ഇത്രയും നാൾ ജോലി ചെയ്തത്. നിങ്ങൾക്കറിയാം, പല പരിമിതികൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജോലിയിൽ ഏർപ്പെട്ടത്. ഇനി മുതൽ ഓഫീസിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണാവുന്നതാണ്. പെട്ടെന്ന് തന്നെ കൊറോണ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ അനഘ. 49 ദിവസത്തെ ലോക്ക്ഡൗണിന് ശേഷം ഇപ്പം ഞങ്ങളെല്ലാം തിരിച്ച് തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് പോവുകയാണ്. ഇപ്പം പോകുന്ന വഴിയാണ്. എന്താ പറയുക, ഇപ്പം കൊറോണ ഭീതി എത്രയും പെട്ടെന്ന് നമ്മളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. MC റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയും തുടരുകയാണ്. നമുക്കറിയാം, നേരത്തെ ആതിര പറഞ്ഞ പോലെ തന്നെ നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞങ്ങൾ ഓരോ ദിനവും നിങ്ങളിലേക്ക് ഓരോ വാർത്തകളും എത്തിച്ചിരുന്നത്. അത് കണ്ട് ഞങ്ങളുടെ പരിമിതികളെയൊക്കെ പുറത്ത് തീർച്ചയായും അതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എന്തായാലും ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് വീണ്ടും ഇന്നു മുതൽ തത്വമയി ഞങ്ങളുടെ വാർത്താ ശൈലി മാറ്റുകയാണ്. എന്തായാലും എത്രയും വേഗം ഈ ലോക്ക്ഡൗണും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഭീതിദായകമായിട്ടുള്ള അന്തരീക്ഷങ്ങളും ഒക്കെ മാറട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. എന്തായാലും നമുക്കിനിയും ഒരു ഫുൾ സ്വിംഗിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ യാത്ര തുടരുന്നു. ടീം തത്വമൈ ന്യൂസ് സുസജ്ജമായിരിക്കുന്നു, ഓഫീസിൽ സുസജ്ജമായിരിക്കുന്നു. ഞങ്ങളെന്നും സുസജ്ജം തന്നെ എവിടെയായാലും. എന്നാലും ഇനിയും കൂടുതൽ വാർത്തകൾ ശക്തിയോടെ, ഉദ്വേഗത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് വാർത്തകളുമായി ഞങ്ങൾ എത്തും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.